കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡ് നവീകരണത്തിലെ ഡ്രെയിനേജ് പ്രവൃത്തിയിൽ അഴിമതി ആരോപിച്ച് വെൽഫെയർ പാർട്ടി. കുറ്റിപ്പാല ഭാഗത്തെ ഡ്രെയിനേജ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പൊളിഞ്ഞു പോണത് പ്രവൃത്തിയിലെ അഴിമതിയാണെന്നാണ് വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നത്. അതേസമയം വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാനും വ്യക്തമാക്കി. കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡിൽ കഴിഞ്ഞ ദിവസം പ്രവൃത്തി പൂർത്തീകരിച്ച ഡ്രെയിനേജ് പ്രവൃത്തിയിൽ കുറ്റിപ്പാല ഭാഗത്തെ ഡ്രെയിനേജ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പൊളിഞ്ഞു പോണത് പ്രവൃത്തിയിലെ അഴിമതിയാണ് സൂചിപ്പിക്കുന്നതെന്നും പ്രവൃത്തിയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകും വിധം പ്രസിദ്ധീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഓരോ പ്രദേശത്തെയും നടക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ചും നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് ഇടപെടാൻ കഴിയും വിധത്തിൽ പദ്ധതി സുതാര്യമായി നടപ്പിലാക്കണമെന്നും നേരത്തെ തന്നെ ഫണ്ട് വകയിരുത്തിയതിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടായ സാഹചര്യത്തിൽ പ്രവൃത്തി മോണിറ്റർ ചെയ്യുന്നതിന് ജനകീയ കമ്മിറ്റി രൂപീകരിക്കണമെന്നുമാണ് വെൽഫെയർ പാർട്ടിയുടെ ആവശ്യം. മുനിസിപ്പൽ പ്രസിഡന്റ് സാലിഹ് കോടപ്പന യോഗത്തിൽ അധ്യക്ഷനായി. ചന്ദ്രൻ കല്ലുരുട്ടി, ഇ കെ കെ ബാവ, ഗഫൂർ മാസ്റ്റർ, ഫാത്തിമ കോടപ്പന, സാറ കൂടാരം, മനോജ് കാഞ്ഞിരമൊഴി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. അതേസമയം കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡിൽ പ്രവൃത്തി ആരംഭിച്ച കുറ്റിപ്പാല കൾവർട്ടിനടുത്തുള്ള ഡ്രെയിനേജിൻ്റെ പാർശ്വഭിത്തി 7 മീറ്ററോളം നീളത്തിൽ തകർന്നതായി നേരിട്ടുള്ള പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിക്കുകയും തുടർ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായും നഗരസഭാ ചെയർമാനും അറിയിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് 2.5 കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി ഉദ്ഘാടനവും നടത്തി പ്രവൃത്തി ആരംഭിച്ച കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡിൻ്റെ പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ റോഡ് മണ്ണിട്ടുയർത്തുന്നതിനെതിരെ കുറ്റിപ്പാലയിലെ പ്രദേശവാസികളും റോഡ് നവീകരണ പ്രവൃത്തിയിൽ ഹൈറിഷ് ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാതെ ചേന്ദമംഗല്ലൂർ പ്രദേശത്തെ അവഗണിക്കുന്നുവെന്ന് പറഞ്ഞ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതോടുകൂടി പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയെങ്കിലും കരാറുകാരൻ പ്രവൃത്തി തുടരാതെ പിന്മാറുകയായിരുന്നു. തുടർന്ന് കരാറുകാരനെതിരെ നടപടികൾ സ്വീകരിച്ച് റീടെൻഡർ ചെയ്ത് എം എൽ എ അനുവദിച്ച 2.5 കോടി രൂപയ്ക്ക് പുറമെ നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും 38 ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് അഞ്ജലി കൺസ്ട്രക്ഷൻ കമ്പനി കരാർ ഏറ്റെടുത്ത് പ്രവൃത്തി പുനരാരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ നടത്തുന്ന പ്രവൃത്തിയും അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.